നമസ്കാരം. സി ടി വി പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഐ എച്ച് ആർ ഡി കോളേജ് കെട്ടിട നിർമ്മാണം എം എൽ എക്കെതിരെ കാരശ്ശേരി പഞ്ചായത്ത് യു ഡി എഫ്. 4 വർഷം കൊണ്ട് നടക്കാത്തത് ഇപ്പോൾ തിടുക്കപ്പെട്ട് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് ആരോപണം. കാരശ്ശേരി കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് യു പി മരക്കാർ ഉൾപ്പെടെയുള്ള നിരവധി പേർ സി പി എമ്മിൽ. കാരശ്ശേരി കോൺഗ്രസിൽ സർവത്ര അഴിമതിയെന്ന് യു പി മരക്കാർ. കോവിഡ് കാലത്തും ഇന്ധനവില വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി മോഹനം മാസ്റ്റർ. കേന്ദ്രഭരണം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണെന്നും മോഹനം മാസ്റ്റർ. ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്ക് പൊളിച്ചുമാറ്റാൻ നടപടിയില്ല. അപകടഭീതിയിൽ കൊടിയത്തൂർ നിവാസികൾ. വിശദമായ വാർത്തകളിലേക്ക്. കാരശ്ശേരി പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന തിരുവമ്പാടി ഐ എച്ച് ആർ ഡി കോളേജ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ എം എൽ എക്കെതിരെ യു ഡി എഫ്. 4 വർഷം ഒന്നും ചെയ്യാൻ സാധിക്കാത്തവർ ഇപ്പോൾ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നാടകങ്ങളാണെന്ന് യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഇപ്പോൾ രേഖകൾ ശരിയായി എന്ന് പറയുന്നവർ എന്തുകൊണ്ട് 4 വർഷം മുമ്പ് ഈ പ്രവർത്തനം നടത്തിയില്ലെന്നും യു ഡി എഫ് നേതാക്കൾ ചോദിച്ചു. ഐ എച്ച് ആർ ഡി കോളേജുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതിക്കെതിരെ തിരുവമ്പാടി എം എൽ എ ഉന്നയിച്ച അഴിമതി ആരോപണം തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഈ വിഷയത്തിൽ എം എൽ എക്കുള്ള അജ്ഞതയാണ് തുറന്ന് കാണിക്കുന്നതെന്നും യു ഡി എഫ് നേതാക്കൾ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 2010 അധികാരത്തിൽ വന്ന യു ഡി എഫ് നേതൃത്വത്തിലുള്ള ഭരണസമിതി കോളേജുമായി ബന്ധപ്പെട്ട് 2 പ്രതിസന്ധികളെ അതിജീവിച്ചു. തൊട്ടുമുമ്പുള്ള ഇടത് ഭരണസമിതിയുടെ കാലത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന് 360,000 രൂപ വാടക നൽകാനുണ്ടായിരുന്നു. ഈ കുടിശ്ശിക ആവശ്യപ്പെട്ട് കെട്ടിട ഉടമ പഞ്ചായത്തിലെത്തി. യു ഡി എഫ് ഭരണസമിതി ആദ്യം തന്നെ ഈ കുടിശ്ശിക അടച്ചു തീർത്താണ് തുടർ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. തുടർന്ന് ഇടുങ്ങിയ ക്ലാസ് മുറികളും മറ്റു അസൗകര്യങ്ങളും പരിഹരിക്കാൻ സ്വന്തം കെട്ടിടം വേണമെന്ന നിർദ്ദേശം വന്നു. ഈ അടിസ്ഥാനത്തിൽ നടത്തിയ ശ്രമത്തിന്റെ ഫലമായി 1 ഏക്കർ 20 സെന്റ് സ്ഥലം കോൺഗ്രസ് നേതാവായിരുന്ന ടോമി പുൽപ്പറമ്പിൽ, ജസ്റ്റിൻ പുൽപ്പറമ്പിൽ, തോമസ് ഓലിക്കൽ എന്നിവർ സൗജന്യമായി വിട്ടു നൽകുകയായിരുന്നു. അതിൻ്റെ രേഖ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഏറ്റുവാങ്ങുകയും ചെയ്തു. യാതൊരു പണമിടപാടും നടത്താത്ത ഭൂമി ഏറ്റെടുക്കലിൽ എവിടെയാണ് അഴിമതിയെന്ന് തുറന്നു പറയാൻ എം എൽ എ തയ്യാറാകണമെന്ന് യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു. 1 ഏക്കർ 20 സെന്റ് സ്ഥലം തീർത്തും സൗജന്യമായിട്ടാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന് ഈ കുടുംബം എഴുതി തന്നത്. 1 പൈസ നയാപൈസ പോലും വാങ്ങാതെ അവർ സൗജന്യമായിട്ട് ഈ ഭൂമി ഐ എച്ച് ആർ ഡി കോളേജ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന് എഴുതി തന്നു. അതിൻ്റെ രേഖ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാറ് വന്ന് അത് ഏറ്റുവാങ്ങുകയും ചെയ്തു ആധാരം. അപ്പോൾ യാതൊരുവിധ പണമിടപാടും നടക്കാത്ത ഒരു ഭൂമി ഏറ്റെടുക്കൽ ഐ എച്ച് ആർ ഡിന് വേണ്ടി യു ഡി എഫ് നടത്തിയപ്പോൾ അതിലെവിടെ അഴിമതി ജോർജൻ തോമസ് എം എൽ എക്ക് ഉന്നയിക്കാൻ സാധിക്കുക? സ്ഥലം സൗജന്യമായി ലഭിച്ചതോടെ അന്നത്തെ എം എൽ എ സി മോയിൻകുട്ടി ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ചെലവിട്ട് മനോഹരമായ കെട്ടിടവും യാഥാർത്ഥ്യമാക്കി. ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ ഉദ്ഘാടനം നടത്താൻ സാധിച്ചില്ല. എന്നാൽ കഴിഞ്ഞ 4 വർഷമായി ഒരു പ്രവർത്തനവും നടത്താൻ തുടർന്നു വന്ന ഇടതു ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. റോഡിന് വീതിയില്ലെന്നും മറ്റും പറയുന്ന ഇടതു മുന്നണി പ്രശ്നം പരിഹരിക്കാൻ യാതൊരു ഇടപെടലുകളും നടത്തിയിട്ടില്ല എന്നതിന് തെളിവാണ് കെട്ടിടം ഇപ്പോഴും വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ കെട്ടിട ഉടമക്ക് ഒത്താശ ചെയ്യുകയായിരുന്നു ഇടതു മുന്നണി എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു. ഐ എച്ച് ആർ ഡി കോളേജ് ഇപ്പോൾ തിടുക്കപ്പെട്ട് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ ശ്രമം നടക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. ഈ ജാഗ്രത 4 വർഷം മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ കെട്ടിടം മാറ്റാമായിരുന്നു. എന്നാൽ യു ഡി എഫ് കൊണ്ടുവന്ന പദ്ധതി ആയതിനാൽ സംഭവം നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്ന് യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു. ഇത് യു ഡി എഫ് കൊണ്ടുവന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് ഇവർ നീട്ടി നീട്ടി കൊണ്ടുപോയത് കൊണ്ടുള്ള പ്രയാസം. അതിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഈ 5 വർഷം ആ കെട്ടിട ഉടമയ്ക്ക് 2,00,000 രൂപയാണ് വാടക ഇനത്തിൽ നൽകിയത്. അപ്പോൾ ആ കെട്ടിട ഉടമയെ സഹായിക്കുന്നതിന് വേണ്ടിയല്ലേ ഇത്രയും കാലം ഇത് വൈകിപ്പിച്ചത്? ഇനിയും തുറന്നു കൊടുക്കാൻ ഈ ഭരണസമിതി തയ്യാറായിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് കഴിയില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ ആനയെ വാങ്ങിയ ഞങ്ങൾക്കൊരു തോട്ടി വാങ്ങാൻ ഒരു പ്രയാസവുമില്ല. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ എം ടി അഷ്റഫ്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ കോയ, വി എം ജംനാസ്, സത്യൻ മുണ്ടയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം. കാരശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ യു പി മരക്കാർ ഉൾപ്പെടെയുള്ളവർ സി പി എമ്മിൽ. ജില്ലാ സെക്രട്ടറി പി മോഹനം മാസ്റ്റർ പുതുതായി പാർട്ടിയിലേക്ക് വന്നവരെ സ്വീകരിച്ചു. കാരശ്ശേരി കോൺഗ്രസിൽ ഓഫീസ് നിർമ്മാണത്തിന്റെ
മറവിലടക്കം വലിയ അഴിമതിയാണ് നടന്നതെന്ന് യു പി മരക്കാർ പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും കാരശ്ശേരി മണ്ഡലം കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റുമായ യു പി മരക്കാരും മറ്റ് നിരവധി പേരുമാണ് സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ചക്കുന്നുംപുറത്ത് തോമസ്, ചക്കുന്നുംപുറത്ത് ജോസഫ്, കളയാങ്കുന്നത്ത് രാജൻ എന്നിവർ വ്യാഴാഴ്ച സി പി എമ്മിൽ ചേർന്നു. സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ ഇവരെ ഷാൾ അണയിച്ച് സ്വീകരിച്ചു. കാരശ്ശേരിയിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിരവധി അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ താൻ നടത്തിയിരുന്നുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരുന്നതെന്നും യു പി മരക്കാർ പറഞ്ഞു. 3 സെന്റ് സ്ഥലം കോൺഗ്രസ് ഓഫീസിന് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രിയദർശിനി ആളിൽ ഏതാണ്ട് 200 ആളെ യോഗം ബഹുമാനപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് വിളിച്ച ആ യോഗത്തിൽ വെച്ച് അന്ന മുപ്പര പറഞ്ഞ കോൺഗ്രസ് ഓഫീസിന് സ്ഥലം കിട്ടിയിട്ടുണ്ട്, ഇനി നമ്മൾ ആഫീസ് ഉണ്ടാക്കേണ്ടതുണ്ടെന്നാണ് പറഞ്ഞത്. അതങ്ങനെ കുറേ കാലങ്ങൾ പോയി അതിനെപ്പറ്റി ഒരു അനക്കില്ലാതെ ഇപ്പം ഞാൻ മണ്ഡലം പ്രസിഡന്റ് ആയ സമയത്ത് അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അതവർ വിറ്റാണ്. അപ്പോൾ അവർ വെക്കുന്ന ഉപാധി അത് അവർ വിലക്ക് വാങ്ങിയതാണ്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അതിന് പൈസ കൊടുക്കാത്തതുകൊണ്ടാണ് വിറ്റുന്ന ഞാൻ സമ്മതിക്കുന്നത്. എന്നാലും ഒരു യോഗം വിളിക്കണ്ടേ? യോഗം വിളിച്ച് നമ്മളെ സ്ഥലം പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കണ്ടേ? ആരും അറിഞ്ഞിട്ടില്ല. ചടങ്ങിൽ സി പി എം ഏരിയ സെക്രട്ടറി ടി വിശ്വനാഥൻ അധ്യക്ഷനായി, ലോക്കൽ സെക്രട്ടറി മാന്ത്ര വിനോദ്, കെ ശിവദാസൻ, വി ജയപ്രകാശ്, ഇ പി അജിത്ത്, സേവ്യർ, സജി തോമസ്, കെ സുരേഷ്, മിനി കണ്ണകര, ബഷീർ കടക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം. കോവിഡ് കാലത്തും ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്താൻ തയ്യാറാവണമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ പറഞ്ഞു. കേന്ദ്ര ഭരണം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച മുഖത്ത് സി പി എം നേതൃത്വത്തിൽ നടന്ന സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് 19 വ്യാപനത്തിന്റെ ഈ ദുരിതകാലത്തും ജനങ്ങളെ കൊള്ളടിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്ന് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ പറഞ്ഞു. കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് സാധാരണക്കാരെ മറക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സി പി എം നേതൃത്വത്തിൽ പെട്രോൾ ഡീസൽ വില വർധനയ്ക്കെതിരെ മുക്കം പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടന്ന സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ കൊള്ളയടിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ വരുമാനവും ഭക്ഷണവും എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കാൻ മാർഗമില്ലാതെ കോടിക്കണക്കായ ജനത ദുരിതമനുഭവിക്കുക. അങ്ങനെ ദുരിതം കയറി നടക്കുന്ന, ദുരിതത്തിൽ അണ്ടു നിൽക്കുന്ന കോടിക്കണക്കായ സാധാരണ മനുഷ്യരുടെ പോക്കറ്റ് പിടിച്ചു പറിക്കുന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് ഈ നിലപാട് തിരുത്തണം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിലപാടിനെതിരായിട്ട് നാടൻപാട് അതിവിപുലമായ പ്രതിഷേധ പരിപാടികൾ സി പി ഐ എം സംഘടിപ്പിക്കുന്നത്. നിലപാട് മാറ്റാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം. ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സർക്കാരിന് ഭരിക്കാൻ അവകാശമില്ലെന്നും പാവങ്ങളെ മറന്ന് പണക്കാരെ മാത്രം ശ്രദ്ധിക്കുന്ന സർക്കാരിനെതിരെ ജനരോഷം ഉയർന്നു വരണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ കെ ടി ശ്രീധരൻ അധ്യക്ഷനായി. സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജൻ തോമസ് എം എൽ എ, ഏരിയ സെക്രട്ടറി ടി വിശ്വനാഥൻ, കെ സുന്ദരൻ മാസ്റ്റർ, എം പി വിജയകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം. മാവൂർ സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതി നടത്തിയ ഭരണസമിതി പിരിച്ചുവിടണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ ബാങ്കിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. സമരം കെ പി സി സി വൈസ് പ്രസിഡന്റ് ടി സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. സി പി എം ഭരിക്കുന്ന മാവൂർ സർവീസ് സഹകരണ ബാങ്ക് കൽപ്പള്ളി കാര്യമായിട്ട് വാങ്ങിയ 2.17 ഏക്കർ ഭൂമി ഇടപാടിൽ ബാങ്കിന് നഷ്ടമായ 3.5 കോടി രൂപ ഭൂമി രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് തിരിച്ചുപിടിക്കണമെന്നും അഴിമതി നടത്തിയ ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തി ബാങ്കിലെ ഇടപാടുകൾ സുതാര്യമാക്കണമെന്നും അഴിമതി നടത്താൻ കൂട്ടുനിന്ന പാർട്ടി നേതാക്കന്മാർ, ഭരണസമിതി അംഗങ്ങൾ എന്നിവരെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് മാവൂർ സർവീസ് സഹകരണ ബാങ്കിന് മുമ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. സി പി എം ഭരണത്തിൽ ഏതന്വേഷണം നടത്തി പൂഴ്ത്തിവെച്ചാലും യു ഡി എഫ് ഭരണം വന്നാൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും നഷ്ടമായ പണം ബാങ്കിൽ തിരിച്ചടപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. സമരം കെ പി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. വെള്ളം കുടിക്കാതെ ഒരു കാരണവശാലും ഈ സമരത്തിൽ നിന്ന് കോൺഗ്രസ് പുറകോട്ട് പോകുന്ന പ്രശ്നം. സർവീസ് സഹകരണ ബാങ്കിന്റെ കാശ് ഏതെങ്കിലും പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള സമ്പത്തല്ല, ഇവിടെയുള്ള പാവപ്പെട്ട സഹകാരികളുടെ കാശാണ്.
ആ സഹകാരികളുടെ കാശ് ഉപയോഗിക്കുന്നതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ സഹകരണ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മാത്രമേ ഈ കാശ് ഉപയോഗിക്കാൻ പറ്റൂ, ചെലവഴിക്കാൻ പറ്റൂ. ഇവിടെ കോടിക്കണക്കിന് വലിയ കൂടാലോചന നടത്തി. അതിൽ നിന്ന് 3.5 കോടിയോളം രൂപ മാവൂരിന്റെ പരിസര പ്രദേശങ്ങളിലെ സഹകാരികളുടെ പണം ഇവിടെ CPIM നേതാക്കന്മാർ കീശയിലാക്കി എന്നുള്ളത് ഏറെ ഗൗരവതരമായിട്ടുള്ള പ്രശ്നമാണ്. മണ്ഡലം പ്രസിഡന്റ് VS രഞ്ജിത്ത് അധ്യക്ഷനായി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വളപ്പിൽ റസാഖ്, DCC മെമ്പർ PBhaskar നായർ, ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ KM അപ്പുകുഞ്ഞൻ, സെക്രട്ടറി NK ബഷീർ, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ CP കൃഷ്ണൻ, നിതീഷ് തങ്ങാലത്ത്, ഗിരീഷ് കമ്പളത്ത്, T മണി, T ബിനീഷ്, ഹരിനാരായണൻ, പഞ്ചായത്ത് അംഗങ്ങളായ വാസന്തി വിജയൻ, K മൈമൂന, ജയശ്രീ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PT അസീസ്, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ. ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്ക് പൊളിച്ചു മാറ്റാൻ നടപടിയില്ലാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു. കൊടിയത്തൂർ അങ്ങാടിക്ക് സമീപമാണ് നിരവധി കുടുംബങ്ങൾക്ക് ഭീഷണിയായി വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ടാങ്കിന്റെ കോൺക്രീറ്റ് അടർന്നു വീണ് കമ്പികൾ പുറത്തു കാണുന്ന നിലയിലാണ്. മുപ്പത്തിയഞ്ച് വർഷത്തോളമായി കോട്ടമ്മൽ സാംസ്കാരിക നിലയത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ വാട്ടർ ടാങ്കാണ് ഉപയോഗയോഗമില്ലാതെ അനാഥമായി അപകടാവസ്ഥയിൽ കഴിയുന്നത്. കാലപ്പഴക്കത്തിൽ കോൺക്രീറ്റ് തൂണുകൾ പൊളിഞ്ഞു വീഴാൻ തുടങ്ങിയതോടെ പരിസരവാസികൾ ഭീതിയിലാണ്. ഭീഷണി എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയൂല, നല്ല പേടിയാണ്. ഇത് കുറേ ആയില്ലേ, 10 വർഷം മുമ്പ് ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിൽ വെള്ളം നിറക്കുന്ന സമയത്ത് ഒന്നായിട്ട് ലീക്കായിട്ട് ഈ സൈഡിൽ നിന്ന് വെള്ളം ചാടിയിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങള് ഇതിൽ വെള്ളം ഇതിൽ ഇനി കയറ്റരുത് എന്നുള്ള ഞങ്ങളൊക്കെ അഭിപ്രായം, എല്ലാവരും അഭിപ്രായത്തിൽ. പിന്നെ വെള്ളം കയറ്റിയിട്ടില്ല ഒന്നായിട്ട്, മഴ പെയ്തിട്ട് പിന്നെ മഴ പെയ്തിട്ട് വെള്ളം കെട്ടി നിന്നിട്ട് അത് ലീക്കാവുമായിരുന്നു. 10 ലക്ഷത്തോളം ലിറ്റർ സംഭരണശേഷിയുള്ള ഈ വാട്ടർ ടാങ്കിന്റെ കമ്പികളെല്ലാം തുരുമ്പെടുത്ത് പുറത്തു കാണുന്ന അവസ്ഥയായതോടെ ഏത് നിമിഷവും നിലം പതിക്കാവുന്ന സ്ഥിതിയാണ്. കൊടിയത്തൂർ പഞ്ചായത്തിൽ മുഴുവൻ കുടിവെള്ളം എത്തിക്കാനുള്ള വാട്ടർ ടാങ്ക് ആയിരുന്നു ഇത്. ടാങ്കിന്റെ പരിതാപകരമായ അവസ്ഥ നാട്ടുകാർ ഏറെ ഭീതിയോടെയാണ് കാണുന്നത്. 1983 കേരള ജലവകുപ്പ് കോട്ടമുഴിയിൽ ആരംഭിച്ച കൊടിയത്തൂർ ശുദ്ധജല പദ്ധതിക്കായി ഉപയോഗിച്ച ടാങ്കാണിത്. മിക്ക പ്രദേശങ്ങളിലുള്ളവരും ആശ്രയിച്ചിരുന്നത് ഈ പദ്ധതിയും ആയിരുന്നു. എന്നാൽ കാലപ്പഴക്കത്താൽ ടാങ്കിനും പൈപ്പുകൾക്കും ചെറിയ കേടുപാടുകൾ പറ്റിയതോടെ അധികൃതർ തിരിഞ്ഞു നോക്കാതിരുന്നത് ഇതിന്റെ ജീർണാവസ്ഥയ്ക്ക് കാരണമായി. PTM ഹൈസ്കൂളിനടുത്ത് തടായിൽ പുതിയൊരു ടാങ്ക് സ്ഥാപിച്ചതോടെ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ അധികൃതർ ചെയ്യാത്തതാണ് അപകടാവസ്ഥയ്ക്ക് കാരണമായത്. ഈ ടാങ്ക് പൂർണ്ണമായും പഴയ സ്ഥിതിയിലാക്കിയെടുക്കുകയും തെയ്യത്തും കടവിലുള്ള പമ്പ് ഹൗസ് പ്രവർത്തനക്ഷമമാവുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുകാർ ഒപ്പുശേഖരണം അടക്കം നടത്തുകയും വകുപ്പ് മന്ത്രിക്കും വാട്ടർ അതോറിറ്റിക്കും നിവേദനം നൽകുകയും ചെയ്തിരുന്നു. 10 വർഷമായിട്ട് ഇതിന്റെ അവസ്ഥ ഭയാനകം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, വരുന്നവരും കാണുന്നവരും ഇതിനെ കുറിച്ച് ഒരു നല്ല സൂചന നമുക്ക് തന്നിട്ടുള്ളു. എല്ലാരും ഇത് അപകടമാട്ടോ അപകടമാട്ടോ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പരിസരവാസികൾക്ക് ഭീഷണിയായ ടാങ്ക് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് ജലവകുപ്പിന് നിർദ്ദേശം നൽകുമെന്ന് വാർഡ് മെമ്പർ സാറ ടീച്ചറും പറഞ്ഞു. പിന്നെ ഇത് എയും ഞാനും കൂടിയിട്ടാണ് ഇവിടെ സ്ഥലം സന്ദർശിച്ചത്. അപ്പോൾ എ പറഞ്ഞു ഇത് നമ്മുടെ അധീനതയല്ല, വാട്ടർ അതോറിറ്റിക്ക് നിവേദനം കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തത്. അതിന് തീരുമാനം എത്രയും പെട്ടെന്ന് അതോറിറ്റി കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാലവർഷം കനക്കുന്നതോടെ ഈ ടാങ്കിന് സമീപം താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ വലിയ ഭീഷണിയിൽ തന്നെയാണ് കഴിയുന്നത്. ശക്തമായ കാറ്റടക്കമുണ്ടാവുമ്പോൾ പലരും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയുമുണ്ട്. ഫസൽബാബു, CTV പ്രാദേശിക വാർത്ത. സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കാൻ നടപടി ആവശ്യപ്പെട്ട് ബസ് വ്യവസായ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ യാചനാ സമരം നടത്തി. മുക്കത്ത് മാവൂരിൽ നടന്ന സമരത്തിൽ നിരവധി പേർ പങ്കാളികളായി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പ്രഖ്യാപിച്ച ലോക്ക്ഡൌണിനെ തുടർന്ന് പ്രതിസന്ധിയിലായ ബസ് വ്യവസായത്തെ സഹായിക്കാൻ നടപടി ആവശ്യപ്പെട്ടാണ് ബസ് ജീവനക്കാരും തൊഴിലാളികളും രണ്ടാംഘട്ട സമരത്തിനിറങ്ങിയത്. ബസ് ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും കുടുംബങ്ങൾ പട്ടിണിയിലാണെന്നും ഇവരെ സഹായിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. ഡീസൽ സബ്സിഡി അനുവദിക്കുക, ബസ് ചാർജ് വർദ്ധിപ്പിക്കുക, ടാക്സ് ഉൾപ്പെടെയുള്ളവയിൽ നിന്ന് ബസ്സുകളെ താൽക്കാലികമായെങ്കിലും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു. ഞങ്ങൾ ഈ സമരത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്കാണ് ഇന്ന് പ്രവേശിച്ചത്. പട്ടിണി സമരം അതാ കഞ്ഞിവെച്ച് യാചനാ സമരമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം അങ്ങനെ ഞങ്ങൾ പല ഘട്ടത്തിലായതുകൊണ്ട് ഗവൺമെൻറ്റിനെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി നിരന്തരം സമരത്തിലാണ്. ഈ കഴിഞ്ഞ ആഴ്ച മുതൽ ഈ സമയം കൊണ്ട് തന്നെ 10 രൂപയോളം ഡീസൽ വർദ്ധനവ് സംഭവിച്ചിട്ടുണ്ട്.
എന്നിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത്. രണ്ടാം ഘട്ട സമരത്തിന്റെ ഭാഗമായി കഞ്ഞിവെച്ച് യാചനാ സമരമാണ് സംഘടിപ്പിച്ചത്. മുക്കത്ത് നടന്ന പരിപാടി നിഷാബ് മുല്ലോളി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുനീർ നുഷ്രി, അഹമ്മദ് സിൽവർ സ്റ്റാർ, യാക്കൂബ് ചൈത്രം, അസീഫ് ഫയാസ് തുടങ്ങിയവർ സംസാരിച്ചു. മാവൂരിൽ നടന്ന സമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി മുനീറത്താണ് ഉദ്ഘാടനം ചെയ്തത്. ബഷീർ പി ടി അധ്യക്ഷനായി. ടയർ വ്യവസായ സമിതി അംഗം മൊയ്തീൻ, കണിയാറക്കൽ ഉണ്ണി, മൊയ്തീൻ കോയ, അബ്ദു മറവ, ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം, മാവൂർ. യൂത്ത് കോൺഗ്രസിന്റെ സന്നദ്ധ വളണ്ടിയർ ടീമായ രാഹുൽ ബ്രിഗേഡ് നാടിന് സമർപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എംഎൽഎയാണ് വളണ്ടിയർ ടീമിന്റെ പ്രഖ്യാപനം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ യൂത്ത് കെയറിന്റെ ഭാഗമായുള്ള സന്നദ്ധ വളണ്ടിയർമാരുടെ കൂട്ടായ്മയായ രാഹുൽ ബ്രിഗേഡിന്റെ ഉദ്ഘാടനമാണ് വിവിധ പരിപാടികളോടെ നടന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എംഎൽഎ യൂത്ത് ബ്രിഗേഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മണാശ്ശേരി എംഎംഒ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന വളണ്ടിയർ പരേഡിൽ ഷാഫി പറമ്പിൽ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. തുടർന്ന് ചേന്നമംഗലൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ 25 വിദ്യാർത്ഥികൾക്ക് ടി വി നൽകിക്കൊണ്ട് നിർധന വിദ്യാർത്ഥികൾക്കുള്ള സഹായ പദ്ധതിയുടെ ഉദ്ഘാടനവും ഷാഫി പറമ്പിൽ എംഎൽഎ നിർവഹിച്ചു. നമുക്കെല്ലാവർക്കും ആക്സസിബിൾ ആവുക എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം. എന്ന് വെച്ചാൽ പണം ഇല്ലാത്തതിൻ്റെ പേരിൽ, സൗകര്യങ്ങളില്ലാത്തതിൻ്റെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു. ഒരാൾക്കും സൗകര്യമില്ലാത്തതിൻ്റെ പേരിൽ നഷ്ടപ്പെടേണ്ട ഒന്നല്ല വിദ്യാഭ്യാസമെന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണത്തിൻ്റെ പുറകിലെ പ്രധാനപ്പെട്ട ചിന്ത. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സഹീർ അരഞ്ഞോണ അധ്യക്ഷനായി. എ പി അനിൽകുമാർ എംഎൽഎ മുഖ്യാതിഥിയായി. കെ പി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിദ്ദിഖ് മുഖ്യ പ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ് മുക്കോളി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ധനീഷ് ഡാൽ, ജില്ലാ പ്രസിഡന്റ് ആർ ഷഹീൻ, കെ എസ് യു ജില്ലാ പ്രസിഡന്റ് വി ടി നിഹാൽ, ഡി സി സി വൈസ് പ്രസിഡന്റ് അന്നക്കുട്ടി ദേവസ്യ, ജനറൽ സെക്രട്ടറിമാരായ ബാബു പൈക്കാട്ടിൽ, സി ജെ ആന്റണി, ഫിലിപ്പ് പാമ്പാറ, ആയിഷക്കുട്ടി സുൽത്താൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ടി അഷോഫ്, പി സി മാത്യു, നിഷോബ് മുല്ലോളി, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സൂഫിയാൻ ചെറുവാടി, സജീഷ് മുത്തേരി, അൻഷാദ്, ടി ടി സുലൈമാൻ, എൻ ഷംസുദ്ദീൻ, ജുനൈദ് പാണ്ഡികശാല, മുഹമ്മദ് ദിഷാൽ തുടങ്ങിയവർ സംസാരിച്ചു. നജീബ് കൽപൂർ, അലക്സ്, ഷഫീഖ് കുളങ്ങര, ഷിജു, ജിലിൻ ജോസ്, ജംഷിദ് ഒളകര, മുഹമ്മദ് ഉനൈസ്, സുബിൻ, നവീൻ, റജി വള്ളാപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം. സി പി എം കാരശ്ശേരി നോർത്ത്, സൗത്ത് ലോക്കൽ കമ്മിറ്റികൾ നിർമ്മിച്ച് നൽകിയ വീടുകളുടെ താക്കോൽദാനം നടന്നു. സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹന മാസ്റ്റർ താക്കോൽ കൈമാറി. സി പി ഐ എം കാരശ്ശേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി തേക്കുംകുറ്റിയിലെ തടത്തിൽ ആനന്ദവല്ലിക്കും സൗത്ത് ലോക്കൽ കമ്മിറ്റി ചോണാട് കരിമ്പനക്കണ്ടി ഉമ്മുസൽമക്കും നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽദാനം വിവിധ പരിപാടികളോടെ നടന്നു. ഒരു ലോക്കലിൽ ഒരു വീട് എന്ന സംസ്ഥാന കമ്മിറ്റിയുടെ പദ്ധതി പ്രകാരമാണ് വീടുകൾ നിർമ്മിച്ചത്. പ്രാദേശികമായി പിരിവ് നടത്തിയും സഹായങ്ങൾ സ്വീകരിച്ചുമാണ് ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. തേക്കുംകുറ്റിയിലെ വീടിൻ്റെ താക്കോൽ കൈമാറ്റ ചടങ്ങിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ വീടിൻ്റെ താക്കോൽദാനം നിർവഹിച്ചു. സി പി ഐ എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ടി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ വിനോദ്, ഏരിയ സെക്രട്ടറി മാന്ത്ര വിനോദ്, വി പി ജമീല, കെ ശിവദാസൻ, വി ജയപ്രകാശ്, സജി തോമസ്, സേവ്യർ, സുനില കണ്ണങ്കര, ബഷീർ കടക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചോണാടിലെ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ വിനോദ് അധ്യക്ഷം വഹിച്ചു. പി മോഹനൻ മാസ്റ്റർ വീടിൻ്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ മുക്കം. അഖിലേന്ത്യാ അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി ആശാ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ധർണ സംഘടിപ്പിച്ചു. മുക്കം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ജില്ലാ പ്രസിഡന്റ് പി സാബിർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ ജനവിരുദ്ധ, തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ അവസാനിപ്പിക്കുക, ആശാവർക്കർമാരെ ആരോഗ്യ ജീവനക്കാരായി സ്ഥിരപ്പെടുത്തുക,
കോവിഡ് 19 ഡ്യൂട്ടിയിലുള്ള ആശാ വർക്കർമാർക്ക് പ്രതിമാസം 25,000 രൂപ അലവൻസ് അനുവദിക്കുക, 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആശാ വർക്കർമാർക്കും ലഭ്യമാക്കുക, അർഹമായ മുഴുവൻ ആളുകൾക്കും സൗജന്യ ടെസ്റ്റും ചികിത്സയും ഉറപ്പുവരുത്തുക, പൊതുജനാരോഗ്യം സ്വകാര്യവൽക്കരിക്കാതിരിക്കുക, GDP യുടെ 6% ആരോഗ്യരംഗത്തിനായി മാറ്റിവെക്കുക, ആവശ്യമായ ഫണ്ടുകൾ ലഭ്യമാക്കി NHM സ്ഥിരം സംവിധാനം ആക്കുക, ഈ രംഗത്ത് പണിയെടുക്കുന്ന എല്ലാവരെയും സ്ഥിരപ്പെടുത്തുക, അർഹരായ മുഴുവൻ ആളുകൾക്കും പ്രതിമാസം 7,500 രൂപയും 10 കിലോ ധാന്യവും അനുവദിക്കുക, ആശാ വർക്കർമാർക്ക് മാസ്ക്, സാനിറ്റൈസർ, ഗ്ലൗസ് എന്നിവയും ചികിത്സയും സൗജന്യമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അഖിലേന്ത്യാ അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി ആശാ വർക്കർമാർ വിവിധ കേന്ദ്രങ്ങളിൽ ധർണ സംഘടിപ്പിച്ചത്. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലും നിരവധി കേന്ദ്രങ്ങളിൽ ധർണ നടന്നു. മുക്കം പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടന്ന ധർണ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി സാബിറ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാർ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ നിരന്തരമായിട്ട് കോവിഡിൻ്റെ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ തിരക്കിക്കൊണ്ട് ഓരോ വീടുകളും ഓരോ ഗ്രാമത്തിൽ ഓരോ വീടുകളും കയറിയിറങ്ങിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഈ സമയത്ത് ഇങ്ങനെയൊരു സമരം. മണാശ്ശേരി പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണയിൽ പ്രക്ഷി സന്തോഷ്, കാഞ്ഞിരമൊഴി സബ് സെന്ററിന് മുമ്പിൽ നടന്ന ധർണ ഉഷകുമാരി, കാരശ്ശേരിയിൽ സുനില കണ്ണകര, കൊടിയത്തൂറിൽ ശ്രീജ രാജേഷ്, കോടഞ്ചേരിയിൽ പുഷ്പ സുരേന്ദ്രൻ, തിരുവമ്പാടിയിൽ പി ബീന, കൂടഞ്ഞിയിൽ ബിന്ദു ജയൻ, മുക്കം CHCയിൽ CP ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ CTV പ്രാദേശിക വാർത്ത. പ്രധാനമായും ചൈനയിലും നോർത്ത് ഏഷ്യൻ രാജ്യങ്ങളിലും മാത്രം കണ്ടുവരുന്ന പോൺ ഹൈറോൺ അഥവാ ചൈനീസ് കുളക്കൊക്ക ആദ്യമായി കേരളത്തിലെത്തി. മുക്കം മുത്തേരി സ്വദേശി അനൂപ് മുത്തേരിയാണ് ചൈനീസ് കുളക്കൊക്കിന്റെ ചിത്രം പകർത്തിയത്. ചൈനീസ് കുളക്കൊക്കിന്റെ രേഖപ്പെടുത്തിയ ആദ്യ കേരള സന്ദർശനമാണിതെന്ന് പക്ഷി നിരീക്ഷകർ പറയുന്നു. കേരളത്തിൽ ആദ്യമായാണ് ചൈനീസ് കുളക്കൊക്കിനെ കണ്ടെത്തിയത്. എറണാകുളം ജില്ലയിലെ കോതമംഗലത്താണ് ചൈനീസ് കുളക്കൊക്കിന് കാണപ്പെട്ടത്. അധ്യാപകനും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ മുക്കം സ്വദേശി അനൂപ് മുത്തേരിയാണ് ചൈനീസ് കുളക്കൊക്കിൻ്റെ അപൂർവ ചിത്രങ്ങൾ പകർത്തിയത്. ഇത് 2-ാം തവണയാണ് രാജ്യത്ത് ചൈനീസ് കുളക്കൊക്കിനെ കണ്ടെത്തുന്നത്. 2013 തമിഴ്നാട്ടിലെ കോതംകുളം പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിലായിരുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായി ചൈനീസ് കുളക്കൊക്കിനെ കണ്ടെത്തിയിരുന്നത്. കിഴക്കനേഷ്യയിൽ കാണപ്പെടുന്ന ശുദ്ധജല പക്ഷിയാണിത്. കുളക്കൊക്ക് പക്ഷിവർഗത്തിൽപ്പെട്ട ആറോളമിനത്തിൽപ്പെട്ട ഒന്നാണിത്. ഇന്ത്യൻ കുളക്കൊക്കുമായി ഇതിന് നിരവധി സാമ്യതകളുമുണ്ട്. 47 സെന്റിമീറ്റർ നീളവും വെള്ള ചിറകുകളും അഗ്രം കറുത്ത നിറത്തിലുമുള്ള മഞ്ഞക്കൊക്കും മഞ്ഞ നിറത്തിലുള്ള കണ്ണുകളും കാലുകളുമാണ് ചൈനീസ് കുളക്കൊക്കിനുള്ളത്. പക്ഷിയുടെ കണ്ടെത്തൽ വന്യജീവി നിരീക്ഷകർക്ക് വലിയ ആശ്ചര്യമാണ് നൽകിയതെന്നും ചൈനീസ് കുളക്കൊക്കിനെ കണ്ടെത്തിയതോടെ നിലവിൽ സംസ്ഥാനത്ത് 538 വ്യത്യസ്ത പക്ഷിവർഗങ്ങളായെന്നും അനൂപ് മുത്തേരി പറഞ്ഞു. കഴിഞ്ഞ 6 വർഷമായി വന്യജീവി ഫോട്ടോഗ്രാഫി രംഗത്ത് പ്രവർത്തിക്കുന്ന അനൂപ് മലയമ്മ AVP സ്കൂളിലെ അധ്യാപകനാണ്. ചൈനയിൽ നിന്നുള്ള പക്ഷിയാണെന്നറിഞ്ഞതോടെ ഇത് വൈറസ് പരത്തുമോ എന്ന സംശയം ഇവിടുത്തെ നാട്ടുകാരിൽ ആശങ്ക സൃഷ്ടിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത. കൂളിമാടിലെ നാസ് കേബിൾ വിഷൻ ഉടമയും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുക്കം മേഖല അംഗവുമായ ചേന്നമംഗലൂർ മാതലത്ത് അബ്ദുൽ നാസറിന്റെ നിര്യാണത്തിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുക്കം മേഖലാ കമ്മിറ്റി അനുശോചിച്ചു. മുക്കത്ത് നടന്ന ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് N വാസുദേവൻ നായർ അധ്യക്ഷനായിരുന്നു. മേഖലാ സെക്രട്ടറി സുനോജ്, ജില്ലാ ട്രഷറർ TV വാസുദേവൻ, KM അഷ്റഫ്, വിജീഷ് പരവരി, യാക്കൂബ് ചേന്നമംഗലൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. IHRD കോളേജ് കെട്ടിട നിർമ്മാണം MLA കാരശ്ശേരി പഞ്ചായത്ത് UDF. 4 വർഷം കൊണ്ട് നടക്കാത്തത് ഇപ്പോൾ തിടുക്കപ്പെട്ട് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് ആരോപണം. കാരശ്ശേരി കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് UP മരക്കാർ ഉൾപ്പെടെയുള്ള നിരവധി പേർ CPMൽ. കാരശ്ശേരി കോൺഗ്രസിൽ സർവത്ര അഴിമതിയെന്ന് UP മരക്കാർ. കോവിഡ് കാലത്തും ഇന്ധനവില വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ. കേന്ദ്രഭരണം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണെന്നും മോഹനൻ മാസ്റ്റർ. ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്ക് പൊളിച്ചുമാറ്റാൻ നടപടിയില്ല. അപകട ഭീതിയിൽ കൊടിയത്തൂർ നിവാസികൾ. ഇതോടെ CTV പ്രാദേശിക വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചു. നമസ്കാരം.